ഒരു കൊച്ചു കുഞ്ഞിനോട് ചോദിച്ചു, ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ക്ലാസ്സിലെ മറ്റാരും മറുപടി പറഞ്ഞില്ല. അവള് പറഞ്ഞു, ഞാൻ കണ്ടിട്ടുണ്ട്. നീ ദൈവത്തെ കണ്ടിട്ടുണ്ടോ എന്ന് എടുത്തു ചോദിച്ചപ്പോൾ പറഞ്ഞു, കണ്ടിട്ടുണ്ട്. എവിടെ? മദർ തെരേസായുടെ ഫോട്ടോയിൽ. മദർ തെരേസായുടെ ഫോട്ടോ കണ്ടപ്പോൾ ആ കുഞ്ഞിന് തോന്നി ദൈവത്തിൻ്റെ ഫോട്ടോയാണ്, ദൈവത്തിൻ്റെ ഫോട്ടോ ആണ്. അപ്പോൾ എന്നെ ജോഷുവ പിതാവും ഞാനും, പിതാവ് ഓർക്കുന്നുണ്ടോ, ചെന്നൈ എയർപോർട്ടിൽ ഞങ്ങൾ കൽക്കട്ടയിൽ മദർ തെരേസായുടെ കാനനൈസേഷൻ്റെ വിശുദ്ധ പദവി പ്രഖ്യാപനത്തിൻ്റെ ആഘോഷത്തിന് ഞങ്ങൾ കൽക്കട്ടയ്ക്ക് പോകാൻ എയർപോർട്ടിൽ ലോഞ്ചിൽ കാത്തിരിക്കുമ്പോൾ കണ്ണൂർ സ്വദേശിയായ മോഹൻ എന്ന എയർപോർട്ടിലെ ഉദ്യോഗസ്ഥൻ, പിതാവിൻ്റെ ഒരു പഴയ സുഹൃത്താണ്, ഞങ്ങളെ വിളിച്ച് ലോഞ്ചിലിരുത്തി. അപ്പോൾ ഞങ്ങളോട് ചോദിച്ച എവിടെ പോവുകയാണ്, ഞങ്ങൾ പറഞ്ഞ് കൽക്കട്ടയ്ക്ക് പോവുകയാണ് കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, സംഭാഷണത്തിൻ്റെ അവസാനം അദ്ദേഹം പറഞ്ഞതാണ്, ഐ ഹാവ് നെവർ സീൻ ജീസസ് ബട്ട് ഐ ഹാവ് സീൻ ആൻഡ് ടച്ച്ഡ് ദ ഹാൻഡ്സ് ഓഫ് മദർ തെരേസ, ദാറ്റ്സ് ഇനഫ് ഫോർ മീ. ഞാൻ യേശു ക്രിസ്തുവിനെ ഒരിക്കലും കണ്ടിട്ടില്ല, പക്ഷേ മദർ തെരേസായുടെ കാണാനും ആ കൈകളിൽ സ്പർശിക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. എനിക്കത് മതി. അതവ രംഗം ഓർക്കുന്നുണ്ടാകും. ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവത്തിൻ്റെ ഹൃദയം നാം സ്വന്തമാക്കണം. കരുണയുള്ള ദൈവം, മനുഷ്യസ്നേഹിയായ ദൈവം, മനുഷ്യരോട് പ്രിയമുള്ളവനായ ദൈവം, ആ ദൈവം നമുക്ക് ഇമ്മാനുവേലാണ്. ആ ദൈവം മറ്റുള്ളവർക്ക് സമീപസ്ഥനായി എന്നും കാണപ്പെടണം. ദൈവത്തെ കാണാൻ കഴിയുന്ന ആളുകൾ, അടയാളങ്ങൾ, മുഖങ്ങൾ, ഹൃദയങ്ങൾ അന്വേഷിച്ച് നടക്കുമ്പോൾ അവർക്ക് ഏറെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ ഇടയാകരുത്. ആരാധന നടക്കുന്ന ദേവാലയത്തിൻ്റെ പരിസരം ദൈവത്തെ ചൂണ്ടിക്കാണിക്കാൻ പര്യാപ്തമല്ലെങ്കിൽ എവിടെയാണ് ദൈവത്തെ കാണിക്കാൻ കഴിയുക? ആയതിനാൽ ഞങ്ങൾ നടത്തി വരുന്ന കാരുണ്യ പ്രവൃത്തികൾ പ്രശംസനീയമാണ്, മാതൃകാപരമാണ്, അനുകരണീയമാണ്. അതത്രയും വ്യാപകമാക്കുകയും വിശാലമാക്കുകയും നമുക്ക് അനേകം ആളുകൾക്ക് ദൈവത്തിൻ്റെ കരുണ, ദൈവം കരുണയാണ്. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത്, ഗോഡ്സ് നെയിം ഈസ് മേഴ്സി, ദൈവത്തിൻ്റെ നാമം കരുണ എന്നാണ്. നമുക്കത് പ്രഖ്യാപിക്കാൻ കഴിയണം.